ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ആനന്ദപ്രദായകവും ധാരാളം ഇൻഫർമേഷൻസ് അറിയാൻ പറ്റുന്നതുമായ കോന്നിയിലെ എലഫന്റ് ട്രെയിനിങ് സെന്ററിലേക്ക് പോയാലോ? പത്തനംതിട്ട ടൗണിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള കോന്നി ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഈ എലഫന്റ് ട്രെയിനിങ് സെന്റർ ഉള്ളത്. കോന്നിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണിത്. പുനലൂർ പത്തനംതിട്ട മൂവാറ്റുപുഴ ഹൈവേയിൽ ആണിത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പുനലൂരാണ്. 25 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ നിന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 41 കിലോമീറ്ററും കോട്ടയത്തേക്ക് 60 കിലോമീറ്ററും ദൂരമുണ്ട്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ട്രിവാൻഡ്രം ആണ്. 99 കിലോമീറ്റർ ആണ് ദൂരം. ഇവിടെ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 124 കിലോമീറ്റർ ദൂരമുണ്ട്. 1810 AD ആണ് കോന്നിയിൽ ആനപിടുത്തം തുടങ്ങിയത്. എന്നാൽ ഇപ്പോഴുള്ള ആന പരിശീലന കേന്ദ്രം നിർമ്മിച്ചത് 1942 ആണ്. ഇതിലെ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പകം എന്ന തടി ഉപയോഗിച്ചാണ്. ഇപ്പോഴുള്ള ഈ ട്രെയിനിങ് സെന്ററിന്റെ കപ്പാസിറ്റി 6 ആനകൾ ആണ്. ഈ ആന പരിശീലന കേന്ദ്രത്തിന്റെ മൊത്തം അളവ് 9 ഏക്കർ ആണ്. ഇവിടെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട താപ്പാനകൾ കോന്നിയിൽ കൊച്ചയപ്പൻ, രാജ്ഞി, പത്മനാഭൻ തുടങ്ങിയവരും ഇപ്പോഴുള്ള ആനകൾ സോമൻ, പ്രിയദർശിനി, മീന, സുരേന്ദ്രൻ, കൃഷ്ണ, പിഞ്ചു തുടങ്ങിയവർ ആണ്. വാരിക്കുഴിയിൽ വീഴ്ത്തിയാണ് ആനകളെ ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1977 ആനപിടുത്തം ഇവിടെ അവസാനിപ്പിച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ കേരള ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്ന ഐതിഹ്യമാലയിൽ ഈ ആനക്കൂടിനെ പറ്റി പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ കേരള വനം വകുപ്പിന്റെ എക്കോ മെഡിയൽ സ്റ്റോറും ഉണ്ട്. ഇവിടെ നിന്നും വനവിഭവങ്ങൾ വളരെ മിതമായ നിരക്കിൽ വാങ്ങാവുന്നതാണ്. കൂടാതെ നിരവധി മെഡിസിൻ പ്ലാന്റ്സ് ഇവിടെ വളർത്തുന്നു. കൂടാതെ ഇവിടെ ആനയെക്കുറിച്ചുള്ള ഒരു മ്യൂസിയവും ഉണ്ട്. ഇതിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ആനയെ ശുശ്രൂഷിക്കാനും പിടിക്കാനും ഉപയോഗിച്ച വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ടൂറിസ്റ്റുകൾക്ക് ആനയെ തൊടാനോ ഭക്ഷണം കൊടുക്കാനോ മിസ്ബിഹേവ് ചെയ്യാനോ അനുവദിക്കാറില്ല. എന്നാൽ ആന സവാരി ലഭ്യമാണ്.
ഇവിടെ നിന്നും പരിശീലിപ്പിച്ച ഒരാനയെ പോർച്ചുഗലിന് നാം സമ്മാനമായി നൽകിയിട്ടുണ്ട്. സംയുക്ത എന്ന പേരാണ് ആ ആനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് വനത്തിൽ കൂട്ടം വിട്ടു പോകുന്ന ആനക്കുട്ടികളെയും കാടിറങ്ങി വരുന്ന ആനകളെയും മാത്രമാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. ഇവിടുത്തെ പരിശീലനം സിദ്ധിച്ച പരിശീലകന്മാരുടെ ചിട്ടയായ പരിശീലനം മൂലം ഇവ നല്ല ആനക്കുട്ടികളായി മാറുന്നു. ഇന്ന് ആനയുടെ പരിശീലന കേന്ദ്രത്തിലും ഉപരി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. ആനകളുടെ ഒരു വെൽഫെയർ സെന്ററായി കാണപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് ആനക്കൂടാണ്. ഒരേ സമയം നാലാനകളെ വരെ ഇവിടെ സൂക്ഷിക്കാം. ഇവിടെ കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട്. കൂടാതെ കുട്ടികൾക്കായുള്ള ഒരു കിഡ്സ് പാർക്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ചെറിയ കുട്ടികളും ആയി വരുന്നവർക്ക് നന്നായി എൻജോയ് ചെയ്യുവാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കിയാൽ നാം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ആനക്കൂട്. ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതിയും നമുക്ക് പുതിയൊരു അനുഭൂതി നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ചിന്നു. ബൈ.